ചോദ്യം മനസ്സിലാകാത്തവർക്കായി പറയുകയാണ്, അവർ സംസാരിക്കുന്നത് അശ്വത്ഥമാവിനെ കുറിച്ചാണ്. യുദ്ധത്തിനൊടുവിൽ ഭയാനകമായ യുദ്ധം ഇരുവശമുള്ള എല്ലാവരിലും വെറുപ്പ് ഉളവാക്കി. തന്നോട് തന്നെയും മറ്റുള്ളവരോടും 100,000+ ആളുകളെ കൊന്നൊടുക്കിയതിനു ശേഷവും ഇന്നത്തെ ജനസംഖ്യയുടെ 10% പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അശ്വത്ഥമാവ് അവിടെയും നിർത്തിയില്ല. കോപത്താൽ അശ്വത്ഥമാവ് ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടികളുടെ കഴുത്തുകൾ അറുത്തു മാറ്റി. പ്രതികാരമായി യുദ്ധം അനീതിയാണെന്ന് തോന്നിയതിന്, യുദ്ധം അനീതിയായിരിക്കാം, പക്ഷെ അയാൾ ഇങ്ങനെ ചെയ്തു. അതിനാൽ കൃഷ്ണൻ അശ്വത്ഥമാവ് മരിച്ചു പോകട്ടെ എന്ന് ശപിച്ചില്ല, മറിച്ച് അനശ്വനായി തീരട്ടെ എന്നാണ് ശപിച്ചത്. നീ എപ്പോഴും ഈ കുറ്റബോധത്തോടെ ജീവിക്കണം. അതിന്റെ അനന്തരഫലം എന്താണ്? ഞാൻ കരുതുന്നു അമേരിക്കയിൽ ഇന്ന് അശ്വത്ഥമാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ സ്കൂളുകളിലെ എല്ലാ കുട്ടികളെയും കൊന്നൊടുക്കുകയാണ്. അയാൾ ഇവിടെയുമുണ്ട്. അല്ലാത്ത പക്ഷം എന്തിനാണ് സ്കൂളുകളിൽ കയറി കൊച്ചുകുട്ടികളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ മുതിർന്നവരെ തിരഞ്ഞെടുക്കാം, അത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് അശ്വത്ഥമാവിന്റെ ആവിർഭാവമാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ പോയി കൊല്ലുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് കുറച്ച് പണവും സൗകര്യമുള്ള നിമിഷം എന്നേക്കും ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യമാണത്, നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല എന്നത്. ഹലോ, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. 10,00,000 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഇരിക്കുന്നത്, ഞാൻ പോയി, എല്ലാവരും പോയി, പക്ഷേ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് മോശമായ കാര്യമാണല്ലേ? നിങ്ങളും കൃത്യസമയത്ത് മരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ മരിക്കുന്നത് എന്റെ മരണശേഷമായിരിക്കും. എന്നാൽ ഒരു ദിവസം മരിക്കുമെന്നത് വളരെ നല്ല കാര്യമാണ്. മരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയാനകമായ ഒരു കാര്യമാണ്, ശരിയല്ലേ? അതിനാൽ ഏറ്റവും ഭയാനകമായ കാര്യത്തിൽ കൃഷ്ണൻ അവനെ ശപിച്ചു. നീ എപ്പോഴും ഈ കുറ്റബോധത്തോടെ ജീവിക്കണം, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൃഷ്ണൻ സംസാരിക്കുമ്പോൾ, തന്നെക്കുറിച്ച് പോലും സംസാരിക്കുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ, അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിലല്ല സംസാരിക്കുന്നത്. അവൻ എന്നതൊരു ഗുണമായി, അവൻ എന്നതൊരു ബോധമായാണ് സംസാരിക്കുന്നത്. അശ്വത്ഥമാവിനെ ശവിച്ചപ്പോൾ അദ്ദേഹം അർത്ഥമാക്കുന്നത് അത് തന്നെയാണ്. ആ മനുഷ്യൻ എന്നേക്കുമായി ജീവിക്കും എന്നല്ല അതിനർത്ഥം. അദ്ദേഹം പറയുന്നു, തങ്ങളുടെ ദേഷ്യവും നീരസവും കാരണം ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നവൻ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ കൊല്ലുന്നവൻ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ കൊല്ലുന്നവൻ, അത്തരം ആളുകൾ എപ്പോഴും ദുഃഖിക്കണം. മനുഷ്യർക്കിടയിൽ പല കാര്യങ്ങളുണ്ട്. യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ കൊല്ലുന്നു, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം സാധ്യമായതെല്ലാം ചെയ്തു നോക്കി. പക്ഷേ അതൊരിക്കൽ സംഭവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോരാടുന്നതാണ് നല്ലത്. യുദ്ധമുഖത്ത് പോകട്ടെ, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയരുത്. നിങ്ങൾ യുദ്ധക്കളത്തിൽ പോകരുത്, പോകുന്നുവെങ്കിൽ യുദ്ധം ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യുദ്ധം ചെയ്യൂ. അവർ യുദ്ധം ചെയ്തു, പരസ്പരം വെട്ടിവീഴ്ത്തി, നിരവധി പേർ മരിച്ചു വീണു, നായകന്മാരെല്ലാം നിലം പതിച്ചു, നല്ല ആളുകളും ചീത്ത ആളുകളും അങ്ങനെ ഒരുപാട് പേർ മരിച്ചു വീണു. എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോയി കുട്ടികളെ കൊല്ലുന്നു. അത്തരത്തിലൊരാൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കണം, അതാണ് ശാപം. കാരണം ചില കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ അത്തരം സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയതുകൊണ്ടാണ് ചെയ്യേണ്ടതായി വന്നത്. ഇതെല്ലാം അവസാനിച്ചതിന് ശേഷമാണ് സംഭവിച്ചത്. നിങ്ങൾ യുദ്ധത്തിൽ തോറ്റു. നിങ്ങൾ യുദ്ധം ജയിച്ചിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല. യുദ്ധം തോറ്റതിനാൽ, അതിന്റെ നീരസത്താൽ നിങ്ങൾ പോയി കുട്ടികളെ കൊല്ലുന്നു. അതിൽ നിങ്ങൾ എപ്പോഴും ദുഃഖിക്കണം. അനശ്വരത മനുഷ്യന് അല്ല, ദുരിതങ്ങൾക്കാണ്. അത് നിങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കുന്ന, നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റൊരു ജീവൻ എടുക്കാം, പക്ഷെ ശേഷം നിങ്ങൾ വളരെയധികം ദുരിതങ്ങളിലൂടെ കടന്നു പോകണം. അത് നിങ്ങളെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതാണ് ജീവിതത്തിന്റെ പ്രകൃതം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ അഴിച്ചു മാറ്റിയാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും തകരും. അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നാം എല്ലാവരെയും യുദ്ധം ചെയ്തവരാണ്. നമ്മൾ കൊന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു,
നമ്മൾ പരസ്പരം കുറച്ച് ചതിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എങ്കിലും ഇതൊരു മനുഷ്യന്റെ ലോകമാണ്. യുദ്ധം കഴിഞ്ഞു, നിങ്ങൾ പിന്മാറണം. ചിലർ ജയിക്കും, ചിലർ തോക്കും. അതിൽ നിന്ന് പിന്മാറണം, കാരണം അത് അവസാനിച്ചു. ഇല്ല, ഞാൻ ഈ രാത്രി പോയി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ. അവർ കരുതിയില്ല ആരെങ്കിലും ഉറക്കത്തിൽ വന്ന് തങ്ങളുടെ കുട്ടികളെ കൊന്നുകളയുമെന്ന്. അല്ലെങ്കിൽ അവർ പട്ടാളക്കാരെ ചുറ്റും നിർത്തുമായിരുന്നു. അവരങ്ങനെ ചെയ്തില്ല, കാരണം ആരാണ് കുട്ടികളെ കൊല്ലാൻ പോകുന്നത്? യുദ്ധം കഴിഞ്ഞല്ലോ. അതിനാൽ നിങ്ങളിൽ അമിതമായി നീരസവും സംശയവും ഉണ്ടായാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ സംഭവിച്ചു. ഒരു അമേരിക്കക്കാരൻ മോസ്കോയിലേക്ക് പോയി. ഈ തമാശ പറയാമോ എനിക്ക്? ഒരു അമേരിക്കക്കാരൻ മോസ്കോയിലേക്ക് പോയി. നിങ്ങൾ ധാരാളം ഹോളിവുഡ് സിനിമകൾ കാണുന്നതിനാൽ മോസ്കോ എന്ന് സങ്കല്പിക്കുമ്പോൾ മനസ്സിൽ വരിക, എയർപോർട്ടിൽ ഇറങ്ങിയ നിങ്ങളെ KGB വലത്തും ഇടത്തും എല്ലായിടത്തും പിന്തുടരുന്നതാണ്. ഏജന്റുമാർ എല്ലായിടത്തും നിന്ന് നിങ്ങളെ നോക്കുന്നു. നിങ്ങൾക്കറിയാവോ? കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവനും ഹോളിവുഡിൽ നിന്നുമുള്ളതാണ്. ആരോരോ പത്രം വായിക്കുന്നു, അയാൾ നിങ്ങളെ നോക്കുന്നു. എല്ലാം സംശയാസ്പദമാണ്. ടാക്സി ഡ്രൈവർ ഒരു ഏജന്റാണ്, എല്ലാവരും ഏജന്റുമാരാ. അതിനാൽ ഈ മാനസികാവസ്ഥയോടെ അയാള് മോസ്കോയിലേക്ക് പോയി. അവിടെ കണ്ട എല്ലാറ്റിനെയും സംശയത്തോടെ നോക്കി. അയാൾ തന്റെ ഹോട്ടൽ മുറിയിലേക്ക് പോയി. അവിടെ നിന്ന് ചുറ്റിലും നോക്കി. ഒരുപക്ഷെ എല്ലാം ബഗ് ചെയ്തിരിക്കും. അതിനാൽ അയാൾ സാധാരണ ജെയിംസ് ബോണ്ട് ചെയ്യുന്നത് പോലെ ഫോണിന്റെ മൈക്രോഫോൺ തുറന്നു, എല്ലാം പുറത്തെടുത്തിട്ടു. അവിടെ ഇരുന്ന് എല്ലാം പരിശോധിച്ചു. ലൈറ്റ് ബൾബ്, ഫയർ അലാം, എല്ലാം പരിശോധിച്ചു നോക്കി. ബഗുകൾക്ക് അയാൾ എല്ലായിടവും പരിശോധിച്ചു. പരിശോധിച്ച് നോക്കിയിട്ട് ഒന്നും കിട്ടാതായപ്പോൾ അയാൾ ചിന്തിച്ച് എവിടെയെങ്കിലും കാണുമായിരിക്കും. അവസാനം അയാൾ കട്ടിലിനടിയിലേക്ക് ഉരുണ്ട് കയറി. അവിടെ അയാൾ കണ്ടു വലിയൊരു മെറ്റൽ പ്ലേറ്റ്, 8 സ്ക്രൂ കൊണ്ട് ബന്ധിപ്പിച്ച ഒന്ന്. ഓ, ഞാൻ കണ്ടുപിടിച്ചു. അയാൾ തന്റെ സ്വിസ് ആർമി കത്തി പുറത്തെടുത്തു. വളരെ പ്രയാസപ്പെട്ട അയാൾ അത് സമയമെടുത്ത് അഴിച്ചെടുത്തു. സ്ക്രൂ അല്ല, അഴിച്ചു മാറ്റി. ആ മെറ്റൽ പ്ലേറ്റ് എടുത്തിട്ട് ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഹോട്ടലിന്റെ പുറത്ത് വലിയ ഒച്ചപ്പാടും ബഹളവും കേട്ടു. ആംബുലൻസ്, പോലീസുകാര്, അങ്ങനെ ഭാ ഭൂ ഭൂ, അങ്ങനെ ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ. അയാൾ നോക്കിയപ്പോൾ ഒരുപാട് ആംബുലൻസും കാറുകളും അങ്ങനെ എന്തൊക്കെയോ കണ്ടു. അയാൾ ഉടനെ ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിച്ചു. എന്തുപറ്റി? ഹോട്ടലിൽ എന്ത് സംഭവിച്ചു? തീപിടുത്തം ഉണ്ടായോ? മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ബോംബ് എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, ഇല്ലല്ല, 4-ാം നിലയിലെ നിലവിളക്ക് തകർന്നു വീണു. ആളുകൾ അത്താഴ കഴിക്കുകയായിരുന്നു, അത് അവരുടെ മേൽ പതിച്ചു. അതിനാൽ കൃഷ്ണൻ പറയുന്നു, ചില സ്ക്രൂകളിൽ തുടരുത്. നിങ്ങൾ ആ സ്ക്രൂകളിൽ സ്പർശിച്ചാൽ കാര്യങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കും. അതുകൊണ്ട് അദ്ദേഹം അയാൾക്ക് ആശ്വാസം നൽകുന്നില്ല. അശ്വത്ഥമാവിന് മറ്റെല്ലാവരോടും തനിക്കെതിരെ പോരാടിയ, തങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്ത അദ്ദേഹം പറഞ്ഞു, ശരി, മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നു, നിങ്ങൾക്ക് വെറുപ്പുണ്ടായി, നിങ്ങൾ ചിലതൊക്കെ ചെയ്തു. ശരി, നിങ്ങൾക്കൊരു മാർഗമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇയാൾക്കൊരു വഴിയുമില്ല, അവൻ അതുമായി എന്നേക്കുമായി ജീവിക്കണം.